പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മുടെ പത്രമാറ്റില് വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറികളും കലഹങ്ങളും ഒക്കെ ഇപ്പൊ അനന്തപുരി തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മുത്തശ്ശൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് ആഹാരമൊന്നും കഴിക്കത്തില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയും എന്നാൽ നയന മുത്തശ്ശനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആഹാരം കഴിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ മുത്തശ്ശൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നയന പോയതിനു ശേഷം നയന പറയുന്നതെല്ലാം ഒളിഞ്ഞു കേട്ട് അവിടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു, നമ്മൾ ആദർശ്. അപ്പൊ ആദർശം നയന അങ്ങ് പോയതിന് ശേഷം മുത്തശ്ശി കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് നയന എപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്, നയന ഈ വീട്ടിലെ വിളക്കാണ് എന്നൊക്കെ എന്തുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത്, ഞാൻ ഈ വീടിന്റെ നമ്മുടെ പുരോഹിതനെ പോയി കണ്ടിരുന്നു. അപ്പൊ പുരോഹിതനാണ് പറഞ്ഞത് നയന ഈ വീടിന്റെ ലക്ഷ്മി ദേവിയാണെന്നും നയന ഇന്ന് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുന്നു, അത് നമുക്ക് ദുരിതങ്ങൾ മാത്രമേ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ആദർശ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. ഒരിക്കലും നയനയുടെ ആ ഒരു നമ്പർ ഞാൻ ബ്ലോക്കാക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പിച്ചുമ്പേയും പറഞ്ഞ് ആദർശ് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നയന വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നയനോട് അത് സോറി പറയുകയും അതിനോടൊപ്പം തന്നെ താങ്ക്സ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ നീ മുത്തശ്ശന് ഒന്നിനും സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മുത്തശ്ശനെ സമ്മതിപ്പിച്ചില്ലേ, അതിന് വേണ്ടിയിട്ടാണ് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നമ്മൾ തമ്മിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യത്തിലാണ്. എന്നാൽ ഇനി ഒരിക്കലും അങ്ങനെ പോകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോഴും ആദർശയായിരുന്ന എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല. എന്നാൽ മുത്തശ്ശൻ എത്ര നാൾ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിപ്പുണ്ടോ അത്രയും നാൾ ഞാൻ ഈ വീട്ടിൽ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ അടിച്ചു പുറത്താക്കാനായിട്ടല്ലേ എല്ലാവരും ശ്രമിക്കുന്നത്, പിന്നെ അതിനുശേഷം ഞാൻ ഈ വീട്ടിൽ കാണത്തില്ലല്ലോ, അതുവരെയെങ്കിലും ഞാൻ ഇങ്ങനെ നിന്നോട്ടെ എന്നൊക്കെ സംസാരങ്ങൾ ആദർശിൻ്റെയും നയനയുടെയും ഇടയ്ക്ക് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സങ്കടത്തോടെ നയനെ പോവുകയും എന്നാൽ ഇതിലൊരു ഉത്തരവും പറയാൻ പറ്റാതെ ആദർശ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിലുള്ള ചെറിയ തർക്കങ്ങളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ അനിയും നന്ദുവും ഭയങ്കര വഴക്കിലാണ്. എത്രയൊക്കെ പറഞ്ഞിട്ടും നന്ദു അനിയെ വിശ്വസിക്കാനൊന്നും തയ്യാറാവുന്നില്ല. അപ്പോൾ നന്ദുവിനെ ആദ്യമായിട്ട് കണ്ട ദിവസങ്ങളും പിന്നെ നന്ദുവുമായിട്ടുള്ള സൗഹൃദവും ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആലോചനയ്ക്ക് ശേഷം അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ നന്ദു കോൾ എടുക്കാനൊന്നും തയ്യാറാവുന്നില്ല, കോൾ കട്ടാക്കി കളയുവാണ്. അപ്പോൾ അനി തന്നെ മനസ്സിൽ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും, അനാമിക എൻ്റെ ആരാധികയായിട്ടാണ് വന്നത്, പക്ഷെ ആരാധികയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നിട്ട് അവളെ ഇത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ കയറി പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് അവിടെ അനി പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരം നടക്കുന്ന സമയത്ത് ഇവിടെ നന്ദു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലും കനക അതിനെപ്പറ്റി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ആഹാരം കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ലെന്നാണ് പറയുന്നത്, എന്നാൽ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, നിന്റെ ചേച്ചിമാർ രണ്ട് വലിയ വീട്ടിൽ കല്യാണം കഴിച്ച് പോയിട്ട് അവരുടെ അവസ്ഥ നീ കണ്ടല്ലോ, അതുപോലെ ഒരിക്കലും നിന്റെ അവസ്ഥ ആവാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് പറ്റിയ ഒരാളെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചു വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ കനക അവിടെ പറയുന്നുണ്ട്. പക്ഷേ നന്ദുവുമായിട്ടുള്ള പിണക്കം മാറ്റണം എന്നൊരു ആഗ്രഹത്തിൽ അവിടെ അനി നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും വലിയൊരു സങ്കടത്തിലും അതിനോടൊപ്പം മുത്തശ്ശൻ വലിയൊരു കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ ഒരു കടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മുടെ കുടുംബ വക്കീല് വരികയും ദേവയാനിയും ജയനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു, പക്ഷെ എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവിടെ മുത്തശ്ശൻ വരികയും ഒന്നും പറയാനായിട്ട് തയ്യാറായിട്ടില്ല, നാളെ എല്ലാം പറയാം എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുമ്പോൾ നാളെ പറയാമെന്നല്ലേ പറഞ്ഞത്, എന്തായാലും ഞാൻ നാളെ പറയുന്നുള്ളൂ എന്ന് പറയുകയും നയനയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശൻ അനുഗ്രഹിക്കുകയും എന്നിട്ട് നയനയോട് ഇത് നയനയുടെ മുഖം കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ മുത്തശ്ശൻ പോവുകയും എന്നിട്ട് നേരെ മുത്തശ്ശൻ പോയതിന് ശേഷം ഭയങ്കര സങ്കടത്തിൽ വക്കീലിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വക്കീലിനോട് കാര്യങ്ങൾ സംസാരിക്കുകയും എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീടും സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭാഗം വെക്ക്, അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ മരിച്ചു പോയാലും വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലല്ലോ, ഇനി ഇതിൻ്റെ പേരിൽ ആരും അടിപിടിയൊന്നും കൂടത്തില്ലല്ലോ എന്നൊക്കെ അവിടെ വക്കീലിനോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും അവിടെ സദസ്സിൽ കൂടിയിട്ടുണ്ട്. അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയും ജലജയ്ക്കൊരു വിശ്വാസമുണ്ട്, അച്ഛൻ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം അച്ഛൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വക്കീൽ വന്നത് എന്നാണ് ജലജ വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടുകയും അവർക്കിടയിൽ വെച്ച് മുത്തശ്ശൻ ആ ഒരു കാര്യം പറയുന്നുണ്ട്.
ഇങ്ങനെ വീട് ഭാഗം വയ്ക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു സ്വത്തുകൾക്ക് സ്വത്തിൻ്റെ പേരിൽ എല്ലാവരും വഴക്കുണ്ടാക്കത്തില്ലേ? അതുകൊണ്ട് തന്നെ എന്തായാലും സ്വത്തുകൾ ഭാഗം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു എന്നിവിടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ എല്ലാവരും എതിരഭിപ്രായം പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും മുത്തശ്ശൻ വഴങ്ങുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞത് ഒരു കാരണവാൻ ഒരു ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു തീരുമാനത്തിൽ നിന്നും മാറ്റത്തില്ല എന്നാണ് നമ്മുടെ പുരോഹിതന്മാർ വരെ ചെയ്തു വന്നുകൊണ്ടിരുന്ന ആ ഒരു കാര്യം. അതുകൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇനി ഇത് എൻ്റെ ഒരു തീരുമാനം മാറ്റാനായിട്ട് ആരും ശ്രമിക്കേണ്ട എന്ന് മുത്തശ്ശനും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് വന്നതിന് ശേഷം ആ ഒരു പ്രമാണ പത്രം എടുത്ത് ആദർശിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആർക്ക് എന്തൊക്കെയാണ് വീതിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആദർശ് തന്നെ പറയൂ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുവാണ്, ആ ഇനിയിപ്പോൾ എൻ്റെ മക്കൾക്കും എനിക്കുമായിട്ട് സുഖമായിട്ട് ജീവിക്കാമല്ലോ, എന്തായാലും അച്ഛൻ ഇതിൽ പക്ഷാഭാതം കാണിക്കത്തില്ല എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറയുകയും ആദർശ് പക്ഷേ വന്നിട്ട് മറ്റൊരു കാര്യമാണ് ആദർശ് ചെയ്തത്. ഈ ഒരു കാര്യം കൊണ്ട് ജലജയ്ക്കും എല്ലാവർക്കും തിരിച്ചടി കിട്ടി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കാരണം ആ ഒരു പ്രമാണ പത്രം എടുത്തിട്ട് ആദർശ് വലിച്ചു കളയുകയാണ്. അപ്പം ഇത് കണ്ടിട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്ന ജലജയുടെ ആ ഒരു മുഖവും അവിടെ വെച്ചിട്ടാണ് കഥ അവസാനിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതൊരിക്കും. ടാറ്റാ ബൈ ബൈ.